ഇത് വേറൊരു വാഴക്കൊലയിലായിരുന്നു. അപ്പൊ ആ വാഴക്കൊല പൂത്തപ്പോ ഞാൻ എന്ത് ചെയ്തു, അതിനെ ഇതുമ്മക്ക് അന്ന് മുട്ടയാണ്, ഇത് കുഞ്ഞുങ്ങളായിട്ടില്ല. ഇത് വെട്ടാൻ നമുക്കൊരു 20-ന്റെ ഒക്കെ തോതിൽ കിട്ടും. ഇത് കേട് വരൂല, നമ്മളിനി എന്ത് ചെയ്താലും ഇങ്ങനെ കാട്ടിയാലും ഒന്നും കേടില്ല. അതിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഞമ്മളുണ്ടല്ലോ, ഇത് കമ്പനി തന്നെ ഓരോ തുള്ളിക്ക് വേണ്ടി തക്കും. എന്റെ പേര് മുഹമ്മദ് അലി, കടുങ്ങപുരം പോയക്കാട്ടി പഞ്ചായത്ത്, മലപ്പുറം ജില്ലയിൽ പോയക്കാട്ടി പഞ്ചായത്തില്. ഇതിന്റെ മുമ്പൊരു പപ്പായ ഇതിന്റെ ഒക്കെ വീഡിയോകളൊക്കെ വന്നിരുന്നു. ഇത് റോബസ്റ്റ ആണ്, റോബസ്റ്റ് G9 ആണ്. ഇത് പൈസ മഞ്ഞ കളർ, നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ കാണുന്നില്ല ഞങ്ങള്. ഇതിങ്ങനെ ഒരു 500 ആയുണ്ട് ടോട്ടല്. ഒരു മതിലായിട്ട് ചുറ്റോടി ചുറ്റുമുണ്ട്, പിന്നെ ഇവിടെ തോട്ടായിട്ട് അവിടെ ഉണ്ട്. ഇത് തക്കാളിയാണ്, പിന്നെ വൈതനുണ്ട്, പിന്നെ മുളകുണ്ട്, പിന്നെ മുളക് തന്നെ രണ്ടായിട്ടുണ്ട്. ഇത് സാധാ മുളകാണ്, പിന്നെ ഇടയൂര് മുളക് പറഞ്ഞിട്ട് കുറച്ച് അപ്പുറത്തുണ്ട്. ആകണം, അത് മണ്ണിന്ന് പൊന്തിയിട്ടില്ല. ഇതിങ്ങനെ ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പോയക്കാട്ടിൽ നിന്ന് ഇങ്ങനെ പലയറമ്പ് അത് വരെ ഉണ്ട്, പടപ്പറമ്പ് വരെ ഉണ്ട്. ആ ഒക്കെ ഒക്കെ കൃഷി തന്നെ, പലരും പല കൃഷി ചെയ്യണമെന്ന് മാത്രം. ഇവിടുന്ന് അങ്ങനെ ആ തിരക്ക് അങ്ങോട്ടുമുണ്ട്, ഈ തിരക്കിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടുമുണ്ട്. ചില കൊലയൊക്കെ ഒരു 10 രൂപയിലോ ഉണ്ടാവും, ചില കൊല അതിന് വേണ്ടി 5 രൂപനെ ഉണ്ടാവുള്ളൂ. ഇത് വെട്ടാൻ നമുക്കൊരു 20-ന്റെ ഒക്കെ തോതിൽ കിട്ടും. ഇത് അതേമാതിരി 10 രൂപയിലോന്റെ കടച്ച് വരും. ഇല്ല, ഇത് ഞാൻ പാടാ മലപ്പുറത്ത് ഹോൾസെയിൽ കടി ഒന്നിനായിട്ട് കൊടുക്കും, പിന്നെ കുറച്ചൊക്കെ രാമുരിച്ച് കൊടുക്കും. ആ രാമുരിച്ച് കുറച്ചേ പോവുള്ളു, ഒരു 4-5 കൊല. ആ കിളിയുണ്ട്. ഇത് വേറൊരു വാഴക്കൊലയിലായിരുന്നു. അപ്പൊ ആ വാഴക്കൊല പൂത്തപ്പോ ഞാൻ എന്ത് ചെയ്തു, അതിനെ ഇതുമ്മക്ക് അന്ന് മുട്ടയാണ്, ഇത് കുഞ്ഞുങ്ങളായിട്ടില്ല. അതിനെ അപ്പൊ ഇവക്ക് മൂന്നെണ്ണം മുറുകെ ചുരുട്ടിയത്. അപ്പൊ ഞാൻ ആ വെട്ടിയപ്പോ അതിനെ മെല്ലെ ഇതുമ്മക്ക് കൂടുന്ന വെച്ചാ, ഇപ്പൊ വിരിഞ്ഞു, അന്ന് മുടുകയായിരുന്നു. ആ പൂത്ത പൂത്താങ്കി കുട്ടികളാണ് ണ്ടാലുണ്ട്. അങ്ങനെയാ ഇപ്പൊ ഇതുമ്മക്ക് വെച്ചത്. അല്ലെങ്കി ഇപ്പൊ ഇത് അന്നകായെങ്കിൽ അപ്പം കൂടുക, വേറെ എടുക്കെങ്കിലും ചെറിയതുണ്ടെങ്കിൽ ആര് ഇട്ടാളെ നൂലൊളി തള്ളാർക്ക് ഇവിടെ വന്ന് നൂലൊളിച്ചാ ഇട്ടാളെ നൂലൊളിച്ചോലോ. അപ്പൊ തള്ളാർക്ക് അവര് അന്വേഷിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഈ വായമേനു, ഈ വെട്ടി കൂടുക. ആ അയിമേനു, അയിമെന്ന് ഞാൻ അങ്ങനെ കൂടും എല്ലാ ഇതുമ്മക്ക് കൂടുന്ന വെച്ചാ. സാധാ വായക്കണമാതിരി ഇത് ഞാൻ പണ്ട് ഡിഷു കൾച്ചർ വായ കൊടുന്ന, ഡിഷു കൾച്ചർ കൊടുന്നാണ്ട് എന്ത് ചെയ്തു, അയിമന്ന് കന്നോളെടുത്തിക്കാണ്ട് ഉണ്ടാക്കി. അതായത് ഇപ്പോ ഒരു 5-6 വർഷമായിട്ടുണ്ടാവും. ആ കന്നോള് കൊടുക്കും, ഒരു കന്നിന് 40 രൂപയായിട്ട് കൊടുക്കും. ഇപ്പൊ കൊറേ ആൾക്കാർ ചോദിച്ചുണ്ട്, എനിക്ക് പറിച്ചാൻ ഒഴിവില്ലാണ്ട്, കണ്ണമാനം പറിച്ചാണ്ട് കൊറേ വെക്കാനും ഉണ്ട്. ഇനിയിപ്പൊ ഇതിൽ തന്നെ ഓരോന്ന് നിർത്തിക്കാണ്ട് ബാക്കിയുള്ളൊക്കെ പറിച്ചു. ആ ഒന്ന് നിർത്തിയാ മതി, എന്നാലൊരു വിസ്താരം ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ഒരു വർഷം ആവണു. അപ്പൊ കൊല വെട്ടി. ഇതൊക്കെ നനക്കാൻ വെള്ളം കമ്മി വന്നപ്പോഴേ അരിയൊക്കാതായത്, അതൊക്കെ വേനൽക്കൊല ഉണ്ടായതല്ലേ. പിന്നെ ഇതൊക്കെയാണ് നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് മറ്റേ കൂട്ടാങ്കായ വരുന്നില്ലേ മാർക്കറ്റിൽ, പച്ചക്കായറുണ്ട്. ആ സാധനമാണ് ഇതൊക്കെ, ഇതാക്കും ഈ ഒരു വരി ഫുള്ള്. അത് വെട്ടിയില്ല, ഇത് നമ്മളെ സാധാ പൊണ്ണങ്കായല്ലേ, അതാണ് ഈ അല്ലേ. ഇതിവിടെ കടകളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, ഇപ്പൊ വെട്ടാനായോ ഇല്ലെന്ന് അറിയണില്ല. ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞാ വെട്ടാം. ഇത് നമ്മളെ സാധാ പൊണ്ണങ്കായ,
റോബസ്റ്റിന്റെ കാര്യം എന്താ വെച്ചാല് ഇപ്പോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് ബോംബെയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ റോബസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മളെ മാർക്കറ്റിലും മറ്റേ പടലരിഞ്ഞ് പെട്ടിയിലാക്കിക്കൊണ്ട് വരുന്നതാ, അത് ഈ പഴം തന്നെയാണ്. പക്ഷെ ഇതിന്റെ വളർമ മിച്ചറും കാര്യങ്ങളൊക്കെ കമ്മിയതിന്റെ പേരിലാണ് ഇത് ഇങ്ങനെ ഒരു ഉസാറില്ലാതൊക്കെ ഉണ്ട്. മിച്ചറില് കമ്മിയാ, മഞ്ഞ കളർ ആ പൂത്ത മഞ്ഞാവും. പിന്നെ അവിടുന്നൊക്കെ വരേണ്ടത് പറഞ്ഞാല് കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ട് ആ പടലരിഞ്ഞ് കണ്ട വെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെ പാക്ക് ചെയ്ത് കണ്ടുകൊണ്ട് വരികയല്ലേ. ഇവിടെ മാർക്കറ്റിൽ വന്നാൽ തന്നെ പോക്കൂല, ഇവിടെ കച്ചവടക്കാർ കൊണ്ടുവെക്കുമ്പോഴാണ് പിന്നെ പോക്കിൽ തുടങ്ങുന്നത്. എൻ്റെത് അങ്ങനെ, ഞാനിത് കൊലമ്പം തന്നെ പോത്ത് കാണുമ്പോഴേ ഞാൻ വിട്ടുള്ളൂ, കുറച്ച് ജന്തുകൾ തിന്നു ചെയ്യും. ഇത് റോബസ്റ്റ അങ്ങനെ ഹോൾസെയിലായിട്ട് നന്നായിട്ട് കൊടുക്കലാ, ഇവിടേക്ക് വരില്ല, ഞാന് കടയിൽ കൊണ്ടുപോയി കൊടുക്കും. മലപ്പുറം രാമപുരം പിന്നെ നമ്മളെ ഈ കടുങ്ങാരത്ത് കൂടിയും പോയക്കാട്ടി കൂടെ ഒക്കെ കടകൾ കൊടുക്കും. എന്തെല്ലാം കൃഷി? പപ്പായ ഉണ്ട്, അതുപോലെ റോബസ്റ്റ് ഉണ്ട്. പപ്പായ ഉണ്ട്, റോബസ്റ്റ് ഉണ്ട്, പിന്നെ ഇതൊക്കെ ചക്കരക്കേങ്ങ്. ഇപ്പൊ പറിച്ചുള്ള ചക്കരക്കേങ്ങാണ് ആ ഉള്ളു ചുവപ്പുള്ള സൈസ്, ഉള്ളു ചുവപ്പല്ല ഉള്ളു മഞ്ഞയും പുറം ചുവപ്പും ആ സൈസാണ്. അതിന്റെ വള്ളി ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ കൊടുക്കും. ആ അത് നമ്മളെ പണ്ടത്തെ കാലത്തുണ്ടായി, നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കേങ്ങ്. ഉള്ളില് കോഴിക്കുഞ്ചി മാതിരി നല്ല പൊടി ഉണ്ടായിക്കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ കുറച്ചൊരു പതിനഞ്ച് ദിവസം കഴിയണം, ഇങ്ങോട്ടാണ് തിന്നാം. അപ്പോഴേ പൊടി ഇത് മധുരം കൂടുള്ളൂ. മുറച്ചു വെച്ചില്ല, മുറച്ചു വെച്ചു കൂടി നല്ല കേങ്ങ ഉണ്ടായി. പിന്നെ അടിയിൽ കൂടെ കഥ മറ്റേ പൈപ്പ് കൊടുത്ത് കീണേ നമ്മള് ആ തുള്ളി തന്നെ അത് എല്ലാരും അങ്ങനെ തന്നെ. ഞാൻ മറ്റേ മറ്റേക്ക് നനക്കല തന്നെ വെച്ചാൽ, കാരണം എന്താ വെച്ചാൽ നനക്കലേക്ക് നനക്കാൻ വെള്ളം ഉണ്ടാവില്ല. അപ്പൊ കംപ്ലീറ്റ് ഇങ്ങനെ തുള്ളി ഞാൻ എടുത്തേക്ക, ഇവിടുത്തെ പൈപ്പുകളൊക്കെ എടുത്ത് വെച്ചേക്കും. ആ പിന്നെയും പിന്നെയും ഉപയോഗിക്കാം. ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്താ, ഇത് കേട് വരൂല. നമ്മളിനി എന്ത് ചെയ്താലും ഇങ്ങനെ കാട്ടിയാലും ഒന്നും കേട് വരില്ല. അതിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നീയും ചെയ്യും. അല്ല നമ്മളിവിടെ ഉണ്ടല്ലോ, ഇത് കമ്പനി തന്നെ ഓരോ തുള്ളിക്ക് വേണ്ടി ഇതൊക്കെ ഈ സ്പേസ് ഇങ്ങനെ ഇവിടെ ഇത് ഇവിടെ നിക്കാൻ നോക്കൂല. അവിടെ വേണ്ടെങ്കിൽ അവിടെ തുള്ളി ചാടിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. അപ്പൊ അതിന്റെ പേരും മറ്റുള്ള ചെടിന്റെ പേരുകളും ഉണ്ടാവൂലേ, അതിക്കൂടി ഇങ്ങനെ പോവും. ഇതൊക്കെ ഒന്നര അടിയാണ്, ഒന്നര അടി, രണ്ടടി, ഒരടി, ഇത് ഒരടിന്റെ ക്യാപ്പ് എടുത്ത്. ഇത് 16 രൂപയാണ്. ഇത് 8 വർഷമായി പൈപ്പ്. ആ ഒന്നും രണ്ടും കൊല്ലല്ല, 8 വർഷമായ പൈപ്പാണ്. ഇങ്ങനെ ആ നമ്മള് അതിനിത് വേണ്ടേ ഇതുമത്തെ ഞാൻ പറഞ്ഞില്ലേ, അതിമ ഓൾറെഡി കമ്പനി ഇട്ട് വരുന്നതാണ് ഈ സംഭവം. ആയിക്കൂടി ഇങ്ങനെ ഓരോ തുള്ളി ഇങ്ങനെ വിറ്റുള്ളൂ. അതൊരു 1 മണിക്കൂർ 4 ലിറ്റർ അവിടെ ആ ഓരോ കമ്പിലും ചാടും. പിന്നെ വളമ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം അതാണ്. ഇങ്ങനത്തെ റമ്മിലെ കലക്കി വെക്കും. ഇത് അതിന്റെ അരിപ്പ ഫിൽട്ടർ, നമ്മള് വെള്ളം കച്ചരക്കെ ഇതാകും. ഇതിൽ നമ്മള് വളമ കലക്കി വെക്കും. എന്നിട്ട് ഇത് തുറക്കുക. ഈ വാൾവും പൂട്ടും ചെയ്താല് ഇതിന് നിറങ്ങ പോകും, ഓട്ടോമാറ്റിക്കലി വരിക്കും. അതിന് മോട്ടറൊന്നും വേണ്ട. ഇത് മോട്ടർ വന്ന് കയറ്റി കൊടുത്ത ടാങ്ക് എന്നല്ല. ഇതാണ് മറ്റേ കേട്ടോ, ഈ ഉരുമുളക് അല്ല മഴകൾ ജാണ്ടി മണ്ണും ജാണ്ടി കയ്യിൽപ്പെട്ടാ.